സമയമായി തുടങ്ങിയോ? മോക്ഷവാടം തുറക്കും രക്ഷാകരമാസ്തേ മോക്ഷകവാടം തുറക്കും രക്ഷാകരമാസ്തേ ശത്രുവിൻ അണികൾ ശക്തിയും തുണയും തരേണം ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രം ഉണ്ടായിടണം ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രം ഉണ്ടായിടണം സ്വർഗത്തിൽ അങ്ങേ വണങ്ങാം ഞങ്ങൾക്കു കൃപ നൽകിടണം പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ഇന്ന് നമുക്കും പൊതുസമൂഹത്തിനും ഒട്ടും പഥ്യമല്ലാത്ത പദങ്ങളിലൊന്നാണല്ലോ പാപം. രോഗിയെന്നും വേദനിക്കുന്നവനെന്നും നിരാലംബനെന്നും ഇല്ലാത്തവനെന്നുമൊക്കെ മനുഷ്യനെ വിശേഷിപ്പിച്ചാലും ബലഹീനനായ പാപിയായി ആരും സ്വയം കരുതുന്നില്ല. പാപബോധമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധിയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്. അതിന് വചനം നമുക്ക് നൽകുന്ന മറ്റൊരു പ്രയോഗമാണ് സുബോധമുണ്ടാവുക എന്ന്. ധൂർത്തപുത്രനുണ്ടായ സുബോധം, കാരുണ്യത്തിൻ്റെ കടലായ ഒരപ്പൻ മടങ്ങിവരുന്ന എന്നെ കാത്തിരിക്കുന്നു എന്ന തിരിച്ചറിവാണ്. ഓരോ കുമ്പസാരക്കൂടും കണ്ണീരുകൊണ്ടുള്ള ഈ വീണ്ടെടുക്കലിൻ്റെ തിരിച്ചുവരലിൻ്റെ മുഖസാക്ഷിയാണ്. തികച്ചും വ്യക്തിപരമായ രഹസ്യമായ എൻ്റെ വീഴ്ചകൾ പോലും ഞാനും ദൈവവും തമ്മിലും ഞാനും എൻ്റെ സഹോദരരും തമ്മിലുമുള്ള ബന്ധങ്ങളെ മുറിപ്പെടുത്തിയിട്ടുണ്ട്. മുറിഞ്ഞുപോയ ആ ബന്ധങ്ങളെ കൂട്ടിയിണക്കാം, മാപ്പു ചോദിക്കാം. പാപബോധത്തോടെ മനസ്താപത്തോടെ തെറ്റു ചെയ്യില്ലെന്ന് പ്രതിജ്ഞ എടുക്കാം. മുറിവുണക്കുന്ന ഭിഷഗ്വരനായും കരുണ കാണിക്കുന്ന വിധിയാളനായും ശിക്ഷണം നൽകുന്ന അധ്യാപകനായും ദീർഘദർശിയായ പ്രവാചകനുമായ ആ കുമ്പസാരക്കാരൻ്റെ മുമ്പിലണയാം. അസാധാരണമായ പകർച്ചവ്യാധി പോലുള്ളവയുടെ പ്രത്യേക അവസരത്തിൽ രൂപതാധ്യക്ഷൻ്റെ അനുവാദത്തോടെ മാത്രമുള്ള പ്രത്യേക പൊതുപാപമോചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വചനവായനകളും വചനവിചിന്തനവും നമ്മുടെ തന്നെ പാപങ്ങൾ ഓർക്കാനും അനുതപിക്കാനും പ്രായശ്ചിത്ത പ്രവൃത്തി ഏറ്റെടുക്കുവാനും നമ്മെ സഹായിക്കും. കുമ്പസാരത്തിൻ്റെ ജപവും കർത്തൃപ്രാർത്ഥനയും ചൊല്ലിയ ശേഷം പരികർമ്മി പാപമോചനത്തിനായി പ്രാർത്ഥിക്കുകയും അനുതാപികൾക്കുള്ള കൗദാശിക പാപമോചനം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഏറ്റവും അടുത്ത അവസരത്തിൽ വ്യക്തിപരമായ കുമ്പസാര കൂദാശ സ്വീകരിക്കും എന്ന ഉറപ്പോടെ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് പൊതുപാപമോചന കൂദാശ സമാപിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു കാര്യം പ്രത്യേകം ഓർക്കാം. ഇവിടെ പൊതുപാപമോചനമാണ് ലഭിക്കുന്നതെങ്കിലും അതിനുവേണ്ടി വ്യക്തിപരമായ ഒരുക്കവും താല്പര്യവും അനുതാപവും പാപങ്ങളേറ്റുപറയലും അത്യന്താപേക്ഷിതമാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയും TVയിലൂടെയും ഇതിൽ പങ്കെടുക്കുമ്പോഴും ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൃദയം നൊന്ത് കരഞ്ഞ് പത്രോസും കരഞ്ഞുകൊണ്ട് അവിടുത്തെ പാദാന്തികത്തിലിരുന്ന സ്ത്രീയും കാരുണ്യത്തിൻ്റെ കടൽ ദർശിച്ചു, പൂർണ്ണത ദർശിച്ചു. അവിടുത്തെ ചാരയിരുന്ന് പാപങ്ങളേറ്റുപറഞ്ഞ് മാപ്പിനായി കരുണയ്ക്കായി നമുക്ക് യാചിക്കാം. സഹോദരി സഹോദരന്മാരെ, ദൈവം നമ്മെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുകയാൽ യഥാർത്ഥമായ അനുതാപത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് അവിടുത്തോട് യാചിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. അങ്ങയോട് ഏറ്റുപറയുന്നവരുടെ പാപങ്ങൾ പൊറുക്കുകയും അങ്ങേ കരുണാർദ്ര സ്നേഹത്തിൽ അങ്ങേ പാപമോചനവും ശാന്തിയും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. സങ്കീർത്തനങ്ങൾ
107:20. അവിടുന്ന് എൻ്റെ വചനം തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അങ്ങേക്കെതിരായി പാപം ചെയ്യാതെ കണ്ടിരിക്കേണ്ടത് ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. വചനം നിനക്ക് സമീപസ്ഥനാകുമ്പോൾ അത് നിൻ്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രമിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, പാതയിൽ പ്രകാശവുമാണ്. ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനം അനുസരിക്കാനും ഈ ദാസൻ്റെ മേൽ കൃപ ചൊരിയണമേ. അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്ന് എൻ്റെ പാദങ്ങൾ പിൻവലിക്കുന്നു. വചനത്തിലൂടെ, വചനവിചിന്തനത്തിലൂടെ നമ്മൾ അനുതാപത്തിലേക്ക് ക്ഷണിക്കുന്നു. പൂർണ്ണമായ ബോധ്യത്തോടു കൂടി നമ്മുടെ തെറ്റു മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയുന്ന ഈ വചന ഭാഗങ്ങളിലേക്ക് ഹൃദയം തുറന്നുകൊണ്ട് നുറുങ്ങിയ ഹൃദയത്തോടും തുറന്ന മനസ്സോടും കൂടി ഈ വായനയിലേക്ക് നമുക്ക് പങ്കുചേരാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കുകയും രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവനുമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നിയുക്തനാണ്. അങ്ങയുടെ വിധി വാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായിപ്പോഴും ഞാൻ പാപിയാണ്. ഹൃദയപരമാർത്ഥതയാണ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഈ സോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാളും വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ. അവിടുന്ന് തകർത്ത് എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ.
എന്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അജഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിലനിർത്തി കളയരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും. പാപികൾ അങ്ങിലേക്ക് തിരിച്ചു വരും. ദൈവമേ എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവേ എൻ്റെ ആധരങ്ങൾ തുറക്കണമേ. എൻ്റെ നാവങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ചു സിയോന് നന്മ ചെയ്യണമേ. ജെറുസലേമിന്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളും ദഹനബലികളും സമ്പൂർണ്ണ ബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന് തന്നോട് കൈ തോന്നണമേ. അങ്ങയുടെ കാരുണ്യ അതിരേഖത്തിനൊത്തെ എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. സിമയോൻ സിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. സിമയോൻ പറഞ്ഞു, കർത്താവേ നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. അവൻ പറഞ്ഞു, പത്രോസേ ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ചു പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂവുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ ശുശ്രൂഷകരെ, ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഈ അനുതാപ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചനങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ആഴമായിട്ട് നമുക്ക് ചിന്തിക്കുകയും അനുതാപത്തിൻ്റെ വികാരങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുകയും നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും വേണ്ടി ദൈവത്തോട് മാപ്പ് യാചിക്കുകയും പരിശുദ്ധമായിട്ടുള്ള ഒരു ഹൃദയത്തോടുകൂടി വ്യാപരിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് ഇപ്പോൾ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. വിദേശത്തായിരുന്നപ്പോൾ ഒരിക്കൽ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരമ്മച്ചിയെ കാണാനിടയായി. കരഞ്ഞുകൊണ്ട് അവർ എന്നോട് അപേക്ഷിച്ചത്
ഇതാണ്, ഞാൻ അവരുടെ മകനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അവർക്കാർക്കും ദൈവത്തിൽ വിശ്വാസമില്ല. ദൈവവും സാത്താനും സ്വർഗവും നരകവും എല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ സങ്കല്പങ്ങൾ മാത്രമാണ്. പാപബോധമില്ല. തോന്നിയതെന്തും സൗകര്യം പോലെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടെന്നാണ് അവർ കരുതുന്നത്. സ്വന്തം വീട്ടിൽ ദൈവവിശ്വാസം കാരണം സംസാരിക്കാനും ഇടപഴകാനുമുള്ള അനുവാദം ആ അമ്മച്ചിക്കില്ല. കാരണം കുഞ്ഞുങ്ങളെ ആ അമ്മച്ച് വഴിപിഴപ്പിച്ചു കളയുമെന്ന് മകനും കുടുംബവും ഭയപ്പെടുന്നു. എൻ്റെ പ്രിയ സഹോദരരെ, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഇന്നത്തെ ലോകത്തിൽ ദൈവവിശ്വാസവും പാപബോധവും ഒന്നിനൊന്ന് കുറഞ്ഞു വരുന്നതായി ഒരാക്ഷേപമുണ്ട്. ഈ തപസ്സുകാലാരംഭത്തിലെ ഇടയലേഖനത്തിൽ പാപത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഇപ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നുണയെ സത്യമായും സത്യത്തെ നുണയായും വിശ്വസിക്കുന്നതാണ് പാപം. ആദ്യ മാതാപിതാക്കളോട് സാത്താൻ ഒരു വലിയ നുണ പറഞ്ഞു. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചാൽ നിങ്ങൾ ദൈവത്തെപ്പോലെയാകും. സാത്താൻ്റെ ഈ നുണ വിശ്വസിച്ചതാണ് പാപം. പാപത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ വന്ന യേശു അവരോട് ഒരു വലിയ സത്യം പറഞ്ഞു. വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. യേശു പറഞ്ഞ ഈ സത്യം വിശ്വസിക്കാത്തതാണ് പാപം. പാപമുണ്ടെന്ന് മാത്രമല്ല, നാരകീയ ശക്തികൾക്കെതിരെ സദാ ജാഗരൂകരായിരിക്കാനാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. യേശു നമുക്ക് നൽകുന്ന മുന്നറിയിപ്പിതാണ്, കള്ളൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നതെന്ന് ഗ്രഹനാഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും ഭവനം കവർച്ച ചെയ്യാൻ ഇടയാക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങളറിയുന്നു. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. പ്രിയ സഹോദരരെ, കായിക താരങ്ങളും സുപ്രസിദ്ധ കളിക്കാരും തങ്ങളുടെ എതിരാളികളുടെ കളികളും അഭ്യാസങ്ങളും മാത്രമല്ല, അവരുടെ ചെറിയ ചലനങ്ങൾ പോലും ദീർഘനേരം സൂക്ഷിച്ച് വീക്ഷിക്കാറുണ്ട്. കാരണം ജാഗരൂകതയോടെ ശത്രുക്കളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും സൂക്ഷ്മമായി മനസ്സിലാക്കിയില്ലെങ്കിൽ അവരെ എതിർത്ത് തോൽപ്പിക്കുവാനാവില്ല. ഇതുപോലെ മനുഷ്യജീവിതം തിന്മയുടെ ശക്തികൾക്കെതിരായ നിരന്തര പോരാട്ടമാണ്. മനുഷ്യരെ ദൈവമക്കളായി രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ആവിഷ്കരിച്ച പദ്ധതിയാണിത്. ശത്രു ആരെന്നറിയാതെ അവൻ്റെ ശക്തിയും തന്ത്രങ്ങളെയും കുറിച്ച് ഒരു ഊഹവുമില്ലാതെ ശത്രുവിനോട് പോരാടുവാനോ അവനെ അതിജീവിക്കുവാനോ സാധിക്കില്ല. ദൈവം ചില പ്രത്യേക കഴിവുകളും സിദ്ധികളും അധികാരങ്ങളും നൽകിയ അരൂപികൾ എങ്ങനെ തിന്മയുടെ ശക്തികളായി അധപ്പതിച്ചു എന്നതിന് ചില സൂചനകൾ വേദപുസ്തകത്തിലുണ്ട്. അഹങ്കാരമായിരുന്നു അതിന് കാരണം. ഒരു ഘട്ടത്തിൽ ദൈവത്തെ തന്നെ അവർ വെല്ലുവിളിച്ചു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു.
എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം, സർവലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, അവനോടുകൂടി അവൻ്റെ ദൂതന്മാരും. ഇന്ന് ലോകം മുഴുവനും ആ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ് എന്ന് തിരുവചനങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. യേശു പോലും ഈ സാത്താനെ ഈ ലോകത്തിൻ്റെ അധികാരി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സാത്താൻ ഇത് അവകാശപ്പെടുകയും യേശു തനിക്ക് വിധേയനായിരുന്നാൽ ഈ ലോകം മുഴുവനും യേശുവിന് നൽകാമെന്ന് പറഞ്ഞ് യേശുവിനെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവപുത്രനായ യേശുവിനെ തന്നെ ഇപ്രകാരം സാത്താൻ പരീക്ഷിക്കുകയും കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തുവെങ്കിൽ, എൻ്റെ പ്രിയ സഹോദരരെ, ബലഹീനരായ നമ്മുടെ കാര്യം എന്തായിരിക്കും ഒന്നാലോചിച്ച് നോക്കുക. ഇന്നത്തെ ആദ്യ ലേഖനത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ തിന്മയുടെ ഈ ശക്തികളുടെ ബാഹുല്യത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. എന്തെന്നാൽ, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങൾ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തിന്മയുടെ ശക്തികളെ, എൻ്റെ പ്രിയ സഹോദരരെ, നിസ്സാരമായി തള്ളിക്കളയരുതെന്നും അവയുടെ ഭയാനകതയെക്കുറിച്ച് നിരന്തരം അവബോധമുള്ളവരായിരിക്കുകയും ചെയ്യണമെന്നാണ് തിരുവചനങ്ങൾ ആവർത്തിച്ച് നമ്മെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സമചിത്തതയോടുകൂടി ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്നറിയിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. സഹോദരരെ, സാത്താൻ നാം ഊഹിക്കുന്നതിലും വലിയ ബുദ്ധിശാലിയാണ്. അവൻ്റെ കഴിവുകൾ അപാരമാണ്. ഒരു മനുഷ്യനും സ്വന്തം കഴിവുകൾ കൊണ്ട് സാത്താൻ്റെ കുതന്ത്രങ്ങളെ ചെറുത്തു നിൽക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ സംരക്ഷണമുള്ളവരുടെ മേൽ നാം ഈ സംരക്ഷണം നിരസിക്കാത്തിടത്തോളം കാലം ഒരു പോറൽ പോലും ഏൽപ്പിക്കുവാൻ സാത്താന് സാധിക്കുകയില്ല. ആദി മനുഷ്യൻ മുതൽ എല്ലാവർക്കും ദൈവം സംരക്ഷണം നൽകുന്നുണ്ട്. ആദി മാതാപിതാക്കളെപ്പോലെ അഹങ്കാരത്തോടെ ഈ സംരക്ഷണം വേണ്ടെന്ന് വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. അവരാണ് സാത്താന്റെ കെണിയിൽ വീണു പോകുന്നത്. കാലാകാലങ്ങളിലായി ഇങ്ങനെ വീണു പോകുന്നവരെ നേരായ മാർഗം കാണിച്ചു കൊടുത്ത് ജീവനിലേക്ക് നയിക്കുവാനാണ് യേശു വന്നത്. സാത്താൻ്റെ മേൽ യേശു വരിച്ച വിജയത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇതാണ്: ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. കുരിശിൽ ജീവൻ ബലി കഴിക്കാനും തയ്യാറായിക്കൊണ്ടാണ് സാത്താനെതിരായ ഈ സംരക്ഷണം യേശു നമുക്ക് നൽകുന്നത്. അഹങ്കാരത്തോടെ ഈ സംരക്ഷണം വേണ്ടെന്ന് വയ്ക്കുന്നവരാണ് സാത്താൻ്റെ പിടിയിലകപ്പെടുന്നതും പാപം ചെയ്യുന്നതും. അതുകൊണ്ട് ഭയാനകമായ നാരകീയ ശക്തികളെ വകവയ്ക്കാതെ രക്ഷയുടെ മാർഗത്തിൽ കൂടി മുന്നോട്ട് പോകണമെങ്കിൽ ഒരേ ഒരു വഴിയേയുള്ളൂ. വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് യേശുവിനെ വിശ്വസിക്കുക. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കയില്ല എന്ന് പറഞ്ഞ് യേശുവിൽ നിന്നും ശക്തി സംഭരിച്ചുകൊണ്ട് യേശുവിൽ നാം വായിച്ചു കേട്ടതുപോലെ വിശുദ്ധ പത്രോസിൻ്റെ അനുഭവം നമുക്കൊരു മുന്നറിയിപ്പും മാർഗദർശനവുമായിരിക്കട്ടെ. പത്രോസിൻ്റെ വീഴ്ച കാരണം അദ്ദേഹത്തിൻ്റെ അഹങ്കാരവും സ്വാർത്ഥതയും സ്വന്തം കഴിവുകളിലുള്ള അതിരുകടന്ന ആത്മവിശ്വാസവുമാണ് അതിന് കാരണം. യേശുവിനെ വിശ്വസിക്കുന്നതിന് പകരം, യേശുവിൽ ആയിരിക്കുന്നതിന് പകരം യേശുവിനാണ് തെറ്റിപ്പോയതെന്നും താൻ പറയുന്നതാണ് ശരിയെന്നും പത്രോസ് വാദിക്കുന്നു.
വേണ്ട മുൻകരുതലുകൾ എടുക്കുന്നില്ല. അന്ത്യ അത്താഴ സമയത്ത് യേശു വ്യക്തമായി ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ രാത്രി നിങ്ങളെല്ലാവരും എന്നിലിടറും. അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, എല്ലാവരും നിന്നിലിടറിയാലും ഞാനിടറുകയില്ല. അപ്പോൾ ഒന്നുകൂടി വ്യക്തമായി യേശു പത്രോസിനോട് പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഈ രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിച്ച് പറയും. അപ്പോഴും പത്രോസ് യേശുവിനെ വിശ്വസിക്കുന്നില്ല. സ്വന്തം ആത്മാർത്ഥതയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് പത്രോസ് ഒന്നുകൂടി തർപ്പിച്ചു പറഞ്ഞു, നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. ഈ പത്രോസാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഒരു സ്ത്രീയുടെ സാക്ഷ്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ യേശുവിനെ അറിയുക പോലുമില്ലെന്ന് ശപിക്കുവാനും മണയിടുവാനും തുടങ്ങിയത്. പ്രിയ സഹോദരരെ, എളിമയോടുകൂടി യേശുവിൽ ആശ്രയിക്കുന്നതിന് പകരം അഹങ്കാരത്തോടുകൂടി തന്നിൽ തന്നെ ആശ്രയിച്ച പത്രോസിൻ്റെ വീഴ്ച നാരകീയ ശക്തിയുടെ പ്രവർത്തനമായിരുന്നു. യേശു തന്നെ അത് ഇപ്രകാരം എടുത്തു പറയുന്നുണ്ട്, ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. പ്രിയ സഹോദരരെ, തിന്മയുടെ ശക്തികളുമായി ഒത്തുതീർപ്പിലാകാനല്ല, ഈ നാരകീയ ശക്തിയുടെ തന്ത്രങ്ങൾ തിരിച്ചറിയാനും ദൈവത്തിൽ ആശ്രയിച്ച് അവയുമായി പോരാടി ജയിക്കുവാനുമാണ് യേശു നമ്മെ ക്ഷണിക്കുന്നത്. ഒരിക്കൽ തിന്മയുമായുള്ള പോരാട്ടത്തിൽ നിന്നും പത്രോസ് യേശുവിനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായി സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെയും തിന്മയ്ക്ക് കൂട്ടു നിൽക്കുന്ന പത്രോസിനോട് സഹതപിക്കുകയും പത്രോസിനെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുകയും പത്രോസിലൂടെ പ്രവർത്തിക്കുന്ന സാത്താനെ അപലപിക്കുകയും ചെയ്യുന്ന യേശുവിനെയാണ് നാം കാണുന്നത്. സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോവുക, നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് എന്ന് പറഞ്ഞ് സാത്താനെ ഓട്ടിക്കുവാനാണ് യേശു ശ്രമിക്കുന്നത്. സാത്താനെയും അവനോട് കൂട്ടുചേരുന്നവരെയും നാം എതിർക്കേണ്ടത് സാത്താൻ്റെ തന്നെ ആയുധങ്ങൾ കൊണ്ടാകരുത്. തെറ്റ് ചെയ്യുന്ന പത്രോസിനെ യേശു അപലപിക്കുന്നില്ല, താഴ്ത്തിക്കെട്ടുന്നില്ല, കുറ്റം പറയുന്നില്ല, തള്ളിക്കളയുന്നില്ല. പത്രോസിനോട് വെറുപ്പും വിദ്വേഷവും യേശു വച്ചു പുലർത്തുന്നുമില്ല. അപ്പോഴും പത്രോസിനെ യേശു സ്നേഹിക്കുകയും തിരുത്തുകയും ഉപദേശിക്കുകയും പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരരെ, തിന്മയുമായുള്ള പോരാട്ടത്തിൽ സാത്താൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ നേരിടാനല്ല, ദൈവത്തിൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് തെറ്റ് ചെയ്യുന്ന മനുഷ്യരിൽ പ്രവർത്തിക്കുന്ന സാത്താനെ നേരിടുവാനാണ് തിരുവചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ആയുധങ്ങളുടെ വ്യക്തമായ ഒരു ചിത്രമാണ് ഇന്ന് നാം വായിച്ചു കേട്ട ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ മുമ്പിൽ വരച്ചു വയ്ക്കുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനായുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ നിങ്ങൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. സ്നേഹമുള്ളവരെ, ഈ തിരുവചനങ്ങളിൽ നിന്നെല്ലാം, ഈ അനുഭവങ്ങളിൽ നിന്നെല്ലാം നമുക്കും വലിയ പാഠങ്ങൾ പഠിക്കാം. നാരകീയ ശക്തികളെക്കുറിച്ച് നമുക്ക് സദാ ജാഗരൂകരായിരിക്കാം. വഴിയും സത്യവും ജീവനുമായ യേശുവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് രക്ഷയുടെ മാർഗത്തിലൂടെ പാപരഹിതരായി മുന്നോട്ട് പോകുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് ഈ തിരുച്ചടങ്ങുകളിൽ സംബന്ധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനുമീതെ ചലിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മൾ നടന്ന അന്ധകാര നിമിഷങ്ങളെ ഓർത്ത് അനുതപിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ കൃപയില്ലാതെ പാപങ്ങളെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകാൻ സാധ്യതയില്ല. നമ്മളിലെ കുറ്റബോധം സാത്താൻ ജനിപ്പിക്കുന്നെങ്കിലും നമ്മുടെ ഉള്ളിലെ പാപബോധം പരിശുദ്ധാത്മാവാണ് ജനിപ്പിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഒരുക്കമുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണേ. ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതെന്ന്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മളിലേക്ക് വന്ന് നിറയട്ടെ. അനുതാപത്തോടുകൂടിയ ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണേ. ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അറിയപ്പെടാതെ കുറേ മേഖലയിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്, അകന്നു പോയിട്ടുണ്ട്, തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, ഒറ്റുകൊടുത്തിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്. കർത്താവ്, പരിശുദ്ധാത്മാവ്, ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ചുള്ള അനുതാപം ഞങ്ങൾക്ക് നൽകണേ. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിരുക.
ഴ്ചകൾ നീണ്ടു നിന്ന നോമ്പിൻ്റെ ഒടുവിൽ ഇന്നിതാ മാപ്പിൻ്റെ ദിവസമാണ്. കടന്നുപോയ വഴികളെക്കുറിച്ചും മറന്നുപോയ ദൈവത്തെക്കുറിച്ചുമുള്ള ഒരു വീണ്ടെടുപ്പ്. എല്ലാ മുഖങ്ങളും എടുത്തു മാറ്റപ്പെടും, അതാണ് ഞാൻ അഭിലഷിക്കുന്ന നോമ്പെന്ന് യെശയ്യാ പ്രവാചകൻ നമ്മൾക്ക് അരുൾ ചെയ്യാ. അറിഞ്ഞും അറിയാതെയും പലർക്കും നമ്മൾ മുഖങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്, മുഖങ്ങൾ സ്വീകരിച്ചവരാണ്. ഒന്ന് മാപ്പ് നൽകുവാൻ, ഒന്ന് മാപ്പിനെ ഹോസിക്കുവാൻ, അതും അടയാളങ്ങളിലൂടെ മാപ്പിനെ കൂദാശയായി സ്വീകരിക്കുവാൻ. കാണപ്പെടാത്ത കൃപയെ കാണപ്പെടുന്ന അടയാളങ്ങളിലൂടെ ഹോസിക്കുക. ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ ആത്മപരിശോധനയിൽ ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ചുള്ള ചിന്ത വീണ്ടും അങ്ങയുടെ കനിവിലേക്കിടമുണ്ട് എന്ന അങ്ങയുടെ കരുണാർത്ഥമായ സ്നേഹത്തിൻ്റെ അറിവാണ്. ഓരോ വിശുദ്ധർക്കും ഒരു ഭൂതകാലമുണ്ടെങ്കിൽ ഓരോ ഭാവിക്കും ഒരു ഭാവിയുണ്ട്. ഞാൻ നിനക്ക് ഒരുക്കി വച്ചിരിക്കുന്ന പദ്ധതി നിന്റെ നന്മയ്ക്ക് വേണ്ടിയും നിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. കുട്ടികളുടെ സ്ലേറ്റ് പോലെയാണ് നമ്മുടെ ജീവിതം. അറിഞ്ഞും അറിയാതെയും കുറേ കാര്യങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. അഭംഗിയായ കുറേ കാര്യങ്ങൾ വരച്ചിട്ടുണ്ട്. ആരെങ്കിലും മാപ്പിൻ്റെ മഷിതൊണ്ട് കൊണ്ട് ഈ സ്ലേറ്റ് വൃത്തിയാക്കിയില്ലെങ്കിൽ നമ്മളെങ്ങനെ എഴുതും? ദൈവമേ, അങ്ങയുടെ കരുണയുടെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ, അങ്ങയുടെ ക്ഷമയുടെ ആ മഷിതൊണ്ട് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളോട് കരുണയായിരിക്കണമേ. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ദൈവത്തിന് ആദ്യസ്ഥാനം കൊടുക്കാതെ ദൈവത്തെക്കാളുപരി മറ്റു വ്യക്തികളെ സ്നേഹിച്ച നിമിഷങ്ങൾ
സ്വയം ദൈവമായി കരുതിയ നിമിഷങ്ങൾ, വസ്തുക്കളെ ദൈവമായി ചിത്രീകരിച്ച നിമിഷങ്ങൾ, അഹങ്കരിച്ചുകൊണ്ട് ഞാനെന്ന ഭാവത്തിൽ ജീവിച്ച നിമിഷങ്ങൾ, എൻ്റെ കഴിവുകളാണ്, എൻ്റെ ബലമാണ്, എൻ്റെ ശക്തിയാണെന്ന് സ്വന്തം കഴിവുകളിൽ അഹങ്കരിച്ച നിമിഷങ്ങൾ, സ്വയം ദൈവമായി പ്രതിഷ്ഠിച്ച നിമിഷങ്ങൾ, ദൈവത്തെ മറന്ന് ജീവിച്ച നിമിഷങ്ങൾ, മറന്നുപോയ നിമിഷങ്ങൾ, മറതി പോലും പാപമാണല്ലോ, ദൈവത്തെ അപ്പാടെ മറന്നുപോയ നിമിഷങ്ങൾ, കർത്താവിൻ്റെ നാമത്തെ വെറുതെ ഉപയോഗിച്ച നിമിഷങ്ങൾ, മഹത്വമേറുന്ന അങ്ങയുടെ നാമത്തെ തമാശ പറയാനും വെറുതെ വ്യാഖ്യാനിക്കാനും ഉപയോഗിച്ച നിമിഷങ്ങൾ, ദൈവനാമം ഉപയോഗിച്ച് ശപിച്ച നിമിഷങ്ങൾ, ദൈവത്തിൽ നിന്ന് കഷ്ടതകളും ദുരിതങ്ങളും എനിക്ക് സംഭവിച്ചല്ലോ എന്ന് കർത്താവിനെ കുറ്റപ്പെടുത്തിയ, കർത്താവിൻ്റെ നാമത്തെ കുറ്റപ്പെടുത്തിയ നിമിഷങ്ങൾ, ദൈവനാമം പേറുന്ന വചനത്തെ നിന്ദിച്ച നിമിഷങ്ങൾ, വചനത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച നിമിഷങ്ങൾ, തമാശ പറഞ്ഞ വചനങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എടുത്തു പറഞ്ഞ നിമിഷങ്ങൾ, കർത്താവിൻ്റെ നാമം പേറുന്ന അഭിഷിക്തരുടെ നേരെ കൈകൾ ചൂണ്ടിയ നിമിഷങ്ങൾ, അവരെതിരായിട്ട് വാക്കുകളാലും പ്രവൃത്തികളാലും ചിന്തകളിലും അവർക്കെതിരായിട്ട് പാപം ചെയ്ത നിമിഷങ്ങൾ, കർത്താവേ ഇതൊക്കെ എൻ്റെ മറതിയായിരുന്നു, ഇതൊക്കെ അജ്ഞതയായിരുന്നു, കർത്താവ് എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കാൻ മറന്നുപോയത്, ആ ദിവസത്തിൽ ദൈവത്തിന് വേണ്ടി ഒരു സമയം കരുതി വയ്ക്കാത്തത്, ആ ദിവസത്തിൽ ബലിയിൽ പങ്കെടുക്കാതെ മാറി നിന്നത്, അശ്രദ്ധയോടും അനാദരവോടും കൂടെ ബലിയർപ്പിച്ചത്, പരിശുദ്ധ കുർബാന അയോഗ്യതയോടെ സ്വീകരിച്ചത്, മാതാപിതാക്കളെ ബഹുമാനിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവ് അവർക്ക് കൊടുക്കേണ്ട പരിഗണനയും അവർക്ക് കൊടുക്കേണ്ട മഹത്വവും കൊടുക്കാതെ മറന്നുപോയത്, അവരെ ശാരീരികമായി വേദനിപ്പിക്കുകയും കുത്തുവാക്കുകൾ കൊണ്ടൊക്കെ പറയുകയും അവരെ തള്ളിപ്പറയും ചെയ്ത നിമിഷങ്ങൾ, മാതാപിതാക്കളുമായിട്ടുള്ള നമ്മുടെ വാക്കുകൾ കൊണ്ട് വിചാരം കൊണ്ട് അവർക്ക് സഹായം നൽകാതെ അവരെ പരിഗണിക്കാതെ നമ്മുടെ ജീവിതത്തിൻ്റെ അപ്പാടെ മാറ്റി നിർത്തിയ അവസരങ്ങൾ, അതൊക്കെ കർത്താവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് അവൻ്റെ കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിൽ അലിവു തോന്നണേ പാപിയാണു ഞാൻ, കൊല്ലരുത് തന്നെ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവ്, മദ്യപാനം മയക്കുമരുന്നുകൊണ്ട് സ്വന്തം ശരീരത്തെ അങ്ങ് വീണ്ടെടുത്ത ശരീരത്തെ ഒന്നുകളഞ്ഞ നിമിഷങ്ങൾ, ജീവിതത്തിൻ്റെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെടുവാൻ വേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിച്ച നിമിഷങ്ങൾ, വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തിയ നിമിഷങ്ങൾ, സ്വന്തം ശരീരത്തിൽ മുറിവുണ്ടാക്കിയ നിമിഷങ്ങൾ, വെറുപ്പ് കൊണ്ട് കൊലപാതകം ചെയ്ത നിമിഷങ്ങൾ, സ്വന്തം ശരീരത്തെ വിശുദ്ധിയോട് കാണേണ്ട നിമിഷങ്ങളിലേക്ക് അർഹിക്കാതെ അഭംഗിയായ കുറേ കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ട നിമിഷങ്ങൾ, ആസക്തിയോടുകൂടിയും ദുർവിചാരത്തോടുകൂടിയും നമ്മുടെ മനസ്സുകളെ മറ്റുള്ളവരെ ശരീരങ്ങളിലേക്ക് നിബദ്ധിച്ച നിമിഷങ്ങൾ, ജീവിത പങ്കാളിയുമായിട്ട് അവിശ്വസ്തത കാണിച്ച നിമിഷങ്ങൾ, കൊടുക്കേണ്ട പരിഗണനയും ബഹുമാനവും കൊടുക്കാതെ ഇരുന്ന നിമിഷങ്ങൾ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അനാദരവോടുകൂടി ജീവിച്ച നിമിഷങ്ങൾ, ജോലിയിൽ ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിച്ച നിമിഷങ്ങൾ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വാക്കുകളുണ്ട് അവരെ നഗ്നനാക്കിയ അവസ്ഥകൾ,
മോഷ്ടിക്കരുതെന്നോ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ. പലപ്പോഴും മോഷ്ടിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വീണിട്ടുണ്ട്, കള്ളം പറഞ്ഞിട്ടുണ്ട്, കള്ളം പറയാൻ പ്രേരിപ്പിച്ചുണ്ട്, കള്ളസാക്ഷ്യത്തിനായി കൂട്ടുനിന്നിട്ടുണ്ട്, വസ്തുക്കളെ ഞാൻ മോഹിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വസ്തുക്കൾ വാരിക്കൂട്ടി ജീവിതത്തിൻ്റെ സമ്പത്തായി കൂട്ടി വച്ചിട്ടുണ്ട്. കർത്താവ് എന്നോട് കരുണ തോന്നണമേ. കൊതു കുംഭസാരത്തിനായി നമ്മൾ ഒരുങ്ങിയാണ്. അതുകൊണ്ട് കൗദാശിക പാപമോചനം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ ദയവായി മുട്ടുകുത്തിക്കൊണ്ട് തങ്ങൾ പാപികളാണെന്ന് അംഗീകരിച്ച് പ്രഖ്യാപിക്കുക. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, എന്തുകൊണ്ടെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇപ്പോൾ അഭിവന്യ പിതാവ് തൻ്റെ കരങ്ങൾ അനുതാപികളുടെ മേൽ നീട്ടിവെച്ചുകൊണ്ട് പാപമോചനം നൽകുന്നു. പിതാവായ ദൈവം പാപിയുടെ മരണം ആഗ്രഹിക്കുന്നില്ല, പ്രതിത തന്നിലേക്ക് പിന്തിരിഞ്ഞ് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടുന്ന് നമ്മെ ആദ്യം സ്നേഹിക്കുകയും തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അതിൻ്റെ രക്ഷകനായി അയക്കുകയും ചെയ്തു. അവിടുന്ന് നിങ്ങളോട് തൻ്റെ കരുണാർദ്രമായ സ്നേഹം പ്രകടിപ്പിക്കുകയും നിങ്ങൾക്ക് സമാധാനം അരുളുകയും ചെയ്യട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി പുനരുത്ഥാനം ചെയ്യുകയും ചെയ്തു. അവിടുന്ന് തൻ്റെ അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് അവർക്ക് പാപങ്ങൾ പൊറുക്കുവാനുള്ള അംഗീകാരം നൽകി. എനിക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയാൽ അവിടുന്ന് നിങ്ങളെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ നിങ്ങളെ പൂരിതരാക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിനെ പാപങ്ങളുടെ മോചനത്തിനായി നമുക്ക് നൽകി. അവിടുന്ന് നാം പിതാവിനെ സമീപിക്കുന്നു. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ പ്രകാശത്തിൻ്റെ ശോഭയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം, തൻ്റെ പ്രാപ്തമാർന്ന പ്രവൃത്തികളെ പ്രഘോഷിക്കേണ്ടതിന് നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും തൻ്റെ മഹത്വം നിങ്ങളെ അണിയിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിക്കുന്നു.
ആമേൻ. നമുക്കെല്ലാവർക്കും മനസ്താപ്രകരണം ഏറ്റുചൊല്ലാം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങേയും ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായിത്തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദവരെ സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യില്ലയെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. സമാപന പ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, എത്രയോ അത്ഭുതകരമായി അങ്ങ് മനുഷ്യരെ സൃഷ്ടിക്കുകയും അതിലും അതിശയകരമായി അവരെ പുനഃസൃഷ്ടിക്കുകയും ചെയ്തുവല്ലോ. പാപിയെ പരിത്യജിക്കാതെ പൈതൃക വാത്സല്യത്തോടെ അങ്ങ് അവനെ അന്വേഷിക്കുന്നു. തൻ്റെ പീഡാസഹനത്താൽ പാപത്തെയും മരണത്തെയും സംഹരിക്കാനും തൻ്റെ പുനരുത്ഥാനത്താൽ ജീവനും സന്തോഷവും പുനഃസ്ഥാപിക്കുന്നതിനുമായി അങ്ങേ പുത്രനെ അങ്ങ് ലോകത്തിലേക്ക് അയക്കുകയും ചെയ്തു. ഞങ്ങളെ അങ്ങേ മക്കളും അങ്ങേ രാജ്യത്തിന് അവകാശികളുമാക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനെ അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അയക്കുവാൻ തിരുമനസ്സായി. അങ്ങേ രക്ഷാകരമായ സ്നേഹത്തിൻ്റെ കൂതാശയാൽ ഞങ്ങളുടെ ആത്മാവിനെ നിരന്തരം നവീകരിച്ചുകൊണ്ട് പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കുകയും അങ്ങേ പുത്രൻ്റെ സാദൃശ്യത്തിലേക്ക് ഞങ്ങളെ നിരന്തരം രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. സാർവത്രിക സഭയോടൊപ്പം ഞങ്ങളുടെ സ്വരവും കരവും ഹൃദയവും ചേർത്ത് അങ്ങേ സ്നേഹത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് സ്തുതിയുടെ നവ്യകീർത്തനം ഞങ്ങൾ ആലപിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിരുളേണമേ. ആമേൻ. കേട്ടം മഹത്താശ്രീയവത്തിൽ കർമ്മങ്ങൾ വന്നൽ പൂർവികം സാര മാറി ഇന്ദ്രിയങ്ങൾക്ക് പോരായൊക്കെ തീർക്കുക വിശ്വാസതിൽ വിധി എന്നുമെന്നും പാവനാത്മാവിനും ഔന്നീതം നിസ്തുല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തി ശക്തിയും മാറും വാഴുക കൃത്വേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാവഹമായി കുദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങേ പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങേ തിരുശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളേണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ഏറെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. Etas nostra salve ad eclamamo exsulas filie ad Jesus miramus gemendas et flandes in hac lacrimarum vale. Ea ergo ad carta nostra illos tuo misericordes populo ad nos converte et Iesum benedictum fructum ventris tui nobis pox hoc exilium ostende.